ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ചൂടായ പാനിൽ ഇപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളി ചട്നി നമ്മുടെ ഒരു കേരള സ്റ്റൈൽ റെസിപ്പി അല്ല കേട്ടോ, ഇതൊരു തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ശരിക്കും ഓതൻറ്റിക്കായ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ രണ്ട് പച്ചമുളക്, രണ്ടിതള് വെളുത്തുള്ളി, ഒരു സവാള മീഡിയം സൈസ് ചോപ്പ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണം കേട്ടോ, കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഇതിപ്പോൾ 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ. ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഓർക്കണേ. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അത് കഴിഞ്ഞ് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണേ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ആ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ തക്കാളി ചട്നിക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നത്. മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കണേ. ഇനി നമുക്കിതൊന്ന് കടുക് തളിക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ. ഇപ്പോൾ ഉഴുന്ന് കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. താങ്ക് യു.